Hi students, we have a class in the class. Filament lamp, incandescent lamp, Sodium vapor lamp is a street light. It is a orange light. That is sodium vapor lamp. Okay. That is fluorescent lamp. നമ്മള് ട്യൂബ് എന്നൊക്കെ പറയാറുണ്ട് അത് യഥാർത്ഥത്തിൽ അതിന്റെ പേര് ഫ്ലൂറസെന്റ് ലാമ്പ് എന്നാണ് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് ആണ് CFL CFL എന്ന് പറയുന്നത് കോംപാക്റ്റ് ഫ്ലൂറസെന്റ് ലാമ്പ് ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ചെറിയൊരു രൂപമാണ് CFL നമ്മൾ വീട്ടിലൊക്കെ കൂടുതലും ഉപയോഗിക്കാറുണ്ട് പിന്നെ മറ്റൊരു ലാമ്പ് ഉണ്ട് ആർക്ക് ലാമ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ Cinema theatre like a beach in the arc lamp. Arc lamp in the Prathea and the Varainadu Athraim brightness of Alare cood the lyric. Brightness of Alare cood the light lamp on either arc lamp and the Varainadu. Ada under the animal film shooting in a care, the Bay Karanga. The Valeria Athriga Langale, Rexha Pravartanathan a care, arc lamp, Namalandi Arand, UC Arand. Okay. Now, discharge lamp is a glass tube. A suitable gas is filled in a tube. That is the first part. A suitable gas is filled in lamp. That is പിന്ന ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും രണ്ട് അറ്റത്തും ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും പിന്നെ ഹീറ്റിംഗ് കോയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യമേ പറയട്ടെ ഇതിൽ ഏത് വാതകമാണോ നിറച്ചിട്ടുള്ളത് ആ വാതകത്തിനനുസരിച്ചായിരിക്കും ഈ ലാമ്പ് നൽകുന്ന ലൈറ്റ് ഓക്കേ അപ്പോൾ ഈ ലാമ്പ് നൽകുന്ന പ്രകാശം ഇതിനുള്ളിൽ നിറച്ചിട്ടുള്ള വാതകത്തെയാണ് ആശ്രയിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് പറയാനെങ്കിൽ നമ്മൾ ഇതിനുള്ളിൽ മെർക്കുറിയാണ് നിറക്കുന്നതെങ്കിൽ ഒരു ഡിസ്ചാർജ് ലാമ്പിൽ മെർക്കുറിയാണ് നിറക്കുന്നതെങ്കിൽ നമുക്ക് വെള്ള പ്രകാശം വൈറ്റ് ലൈറ്റ് കിട്ടും അപ്പോൾ ആ ഒരു ഡിസ്ചാർജ് ലാമ്പിനെ നമുക്ക് വിളിക്കാം ഫ്ലൂറസെന്റ് ലാമ്പ് എന്ന് വിളിക്കാം അപ്പോൾ ഒരു ഡിസ്ചാർജ് ലാമ്പിൽ Mercury fill in the angle, a lamp in a namakulikam, fluorescent lamp. Okay, about discharge the lamp, mercury an arakin the angle, anganella lamp in a vilikin the veran, fluorescent lamp. Apamaka white light and a gutter. In the working in the pravartan in a noka. Now in the chim electrode, high voltage an electrode, lipuduka. About yerna voltage electrode, lipudukumbo. This heating oil is cooled. Heating oil is cooled. High voltage is applied to the electrode. Electrode
ഉയർന്ന വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഓയിൽ ചൂടാവും അതിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കും അപ്പോൾ ഇതിനകത്തുള്ള വാതകങ്ങൾ അയോണീകരിക്കപ്പെടും അതായത് ചാർജ് ഉള്ളതായിട്ട് മാറും അപ്പോൾ ഗ്യാസ് മോളിക്യൂൾ എന്തായിട്ട് ചെയ്യും അയോണൈസ് ഗ്യാസ് മോളിക്യൂൾ ബിക്കം അയോണൈസ്ഡ് അതായത് വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടും ഇനി അത് മാത്രമല്ല ഇതിനകത്ത് അയോണീകരിക്കപ്പെടാതെ കുറച്ച് വാതക തന്മാത്രകൾ ഉണ്ടായിരിക്കും അയോണൈസ് ചെയ്യാത്ത കുറച്ച് വാതക തന്മാത്രകൾ ഉണ്ടായിരിക്കും ഇത് രണ്ടും കൂടി കൊളൈഡ് ചെയ്യും കൂട്ടിയിടിക്കും എന്തൊക്കെയാണ് ഏതൊക്കെ തമ്മിലാണ് കൊളൈഡ് ചെയ്യണത് കൂട്ടിയിടിക്കുന്നത് ഈ ലാമ്പിനകത്തുള്ള അയോണീകരിക്കപ്പെട്ട വാതക തന്മാത്രകളും അയോണീകരിക്കപ്പെടാതെ കിടക്കുന്ന വാതക തന്മാത്രകളും തമ്മിൽ കൂട്ടിയിടിക്കും അപ്പോൾ അയോണൈസ്ഡ് ഗ്യാസ് മോളിക്യൂളും പിന്നെ ഏതാ കൊളൈഡ് ചെയ്യാണ് അൺഅയോണൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് മോളിക്യൂളും തമ്മിൽ എന്ത് ചെയ്യും കൊളൈഡ് ചെയ്യും അപ്പം അങ്ങനെ അയോണൈസ് ചെയ്തിട്ടുള്ള ഗ്യാസ് മോളിക്യൂളും അൺഅയോണൈസ് ചെയ്തിട്ടുള്ള ഗ്യാസ് മോളിക്യൂളും തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അയോണീകരിക്കപ്പെട്ട വാതക തന്മാത്രകളും അയോണീകരിക്കപ്പെടാതെ കിടക്കുന്ന വാതക തന്മാത്രകളും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ ഇത് ഉയർന്ന ഊർജ്ജ നില കൈവരിക്കും ഇതെന്ത് ചെയ്യും ഉയർന്ന ഊർജ്ജ നില കൈവരിക്കും ഹൈ എനർജി ലെവൽ അറ്റൈൻ ചെയ്യും ഹൈ എനർജി ലെവൽ ഹൈ എനർജി ലെവൽ എന്ത് ചെയ്യും അറ്റൈൻ ചെയ്യും ഓക്കെ ഹൈ എനർജി ലെവൽ എന്ത് ചെയ്യും അറ്റൈൻ ചെയ്യും ഉയർന്ന ഊർജ്ജ നില കൈവരിക്കും നമുക്കറിയാം ഊർജനില കൂടുതൽ ഊർജനില വന്നു കഴിഞ്ഞാൽ സ്ഥിരത എന്ത് ചെയ്യും കുറയും അല്ലെ സ്റ്റെബിലിറ്റി കുറയും അപ്പോൾ ഹൈ എനർജി ലെവൽ അറ്റൈൻ ചെയ്താൽ സ്റ്റെബിലിറ്റി കുറയാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഉയർന്ന ഊർജനില കൈവരിച്ചു കഴിഞ്ഞാൽ സ്ഥിരത കുറയും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം സ്ഥിരത കൈവരിക്കണം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം അപ്പോൾ എന്താ ചെയ്യുക ഇതെന്ത് ചെയ്യും വളരെ സിമ്പിളാണ് ഈ ഹൈ എനർജി ലെവലിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് അത് തിരിച്ചു വരും അപ്പോൾ ഹൈ എനർജി ലെവൽ അറ്റൈൻ ചെയ്തു ഹൈ എനർജി ലെവൽ എന്ത് ചെയ്തു അറ്റൈൻ ചെയ്തു ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റാണ് ആദ്യം ഈ ഒരു സ്റ്റേറ്റിലായിരുന്നു അതെന്ത് ചെയ്തു ഹൈ എനർജി ലെവൽ അറ്റൈൻ ചെയ്തു ഹൈ എനർജി ലെവലിലേക്ക് അറ്റൈൻ ചെയ്തു ഓക്കെ ഹൈ എനർജി ലെവല് അറ്റൈൻ ചെയ്തു അപ്പോൾ സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരും ഇതെന്ത് ചെയ്യും പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരും ഓക്കെ അപ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അധികമായിട്ടുള്ള ഊർജം എക്സസ് ആയിട്ടുള്ള എനർജി അത് ലൈറ്റ് ഫോമിൽ റിലീസ് ചെയ്യും എന്ത് ചെയ്യും എക്സസ് ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യും ലൈറ്റ് ഫോമിൽ റിലീസ് ചെയ്യും റിലീസസ് എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഡിസ്ചാർജ് ലാമ്പിൽ ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോഡിൽ ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെടും മോളിക്യൂൾ അയോണൈസ്ഡ് ഗ്യാസ് മോളിക്യൂൾ അയോണൈസ്ഡ് അങ്ങനെ വാതക തന്മാത്രകൾ അയോണീകരിക്കപ്പെട്ട വാതക തന്മാത്രകളും അയോണീകരിക്കപ്പെടാതെ കിടക്കുന്ന വാതക തന്മാത്രകളും തമ്മിൽ കൊളൈഡ് ചെയ്യും കൂട്ടിയിടിക്കും അതായത് അയോണൈസ്ഡ് ഗ്യാസ് മോളിക്യൂൾ കൊളൈഡ് വിത്ത് അൺഅയോണൈസ്ഡ് ഗ്യാസ് മോളിക്യൂൾ എന്നിട്ട് എന്താ ചെയ്യുക അത് ഉയർന്ന ഊർജ്ജ നില കൈവരിക്കും ഇറ്റ് അറ്റൈൻ ഹൈ എനർജി ലെവൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി സ്ഥിരത കൈവരിക്കാൻ വേണ്ടി ഇത് ഹൈ എനർജി ലെവലിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരും അങ്ങനെ അധികമായിട്ടുള്ള എനർജി അധികമായിട്ടുള്ള ഊർജം അത് ലൈറ്റ് ഫോമിൽ എന്ത് ചെയ്യും ലൈറ്റ് ഫോമിൽ റിലീസ് ചെയ്യും ഇതാണ് എന്ത് ഡിസ്ചാർജ് ലാമ്പിൻ്റെ
working in the brain. A discharge lamp, either gas ano, narachitula, either vadagamano, narachitula, Adin and Siricha iricum pragasham. Panyambaranu sodium vapor lamp. Sodium vapor lamp in the rainbow, out of another orange light. Sodium vapor lamp on the conductor iricum, street light like other orange light and a caranum. Ah, sodium vapor lamp will fill the neon in the brain the gas on neon. Discharge lamp will mercury on fill the tlingil, mercury on the tlingil. Anganella discharge lamp in a blickam fluorescent lamp. Up discharge lamp in the ade pravartan and neon fluorescent lamp in a video. Okay, le upon the particular discharge lamp in the working on. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ലാമ്പ് എൽഇഡി ലാമ്പ് അതിന്റെ പ്രവർത്തനം പഠിക്കാം ഓക്കേ താങ്ക്യൂ